നമ്മളിന്ന് ബുള്ളറ്റിന്റെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകണം. ബുള്ളറ്റിന്റെ മാത്രമല്ല കേട്ടോ, ഏതൊരു ബൈക്കിന്റെയും ടാങ്ക് സിമ്പിളായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കാണിച്ചു തരാൻ പോണത്. ഇതാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന പൗഡർ. ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ടാങ്കിലേക്ക് ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ എല്ലാ വണ്ടികളും, അതായത് ബുള്ളറ്റ് ആയിക്കോട്ടെ ഏതൊരു ബൈക്ക് ആയിക്കോട്ടെ, ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് തുരുമ്പുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ തുരുമ്പുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് മിസ്സിംഗ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മിക്കപ്പോഴും മിസ്സിംഗ് കാണിക്കാറുണ്ട്. ഈ മിസ്സിംഗിന്റെ ഒക്കെ മെയിൻ ഒരു കാരണമായിട്ട് വരുന്നത് ഒന്ന് ടാങ്കിനുള്ളിലുള്ള തുരുമ്പ്, രണ്ടാമത് കാർ ബാറ്ററിയിൽ അടിഞ്ഞുകൂടുന്ന കരട്. അപ്പൊ ഇത് രണ്ടുമാണ് കുറെയൊക്കെ നമുക്ക് ഈ മിസ്സിംഗ് വരാൻ കൂടുതൽ പണി കിട്ടുന്ന കുറെ സംഭവങ്ങൾ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും, മിസ്സിംഗ് കുറെയൊക്കെ മാറുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. ആകെ വേണ്ടത് ഈ ഒരു ബേക്കിംഗ് സോഡ പൗഡർ വേണം, പിന്നെ ഒരു ഇരുമ്പ് റാഡ് വേണം, പിന്നെ ബാറ്ററിയിൽ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരു നല്ല അഡാപ്റ്റർ കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഈ ടാങ്ക് സാധാരണ വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് നമ്മളിത് കറണ്ട് ഇതിനകത്തേക്ക് കൊടുക്കുക. കറണ്ട് മീൻസ് നമുക്ക് ബാറ്ററിന് കൊടുക്കണം, നേരിട്ട് കൊടുക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണോട്ടെ. ഇടയ്ക്ക് വെച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറയരുത്. അതുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, വാ. ഇതുതന്നെ ടാങ്കിൽ ഇതുപോലെ വെള്ളം നിറയ്ക്കുക. ഇത് കുറച്ച് വെള്ളം കളയുക, കാരണം ഈ പൗഡറും കൂടി മിക്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം. അല്ലാതെ നമ്മൾ നിറച്ചിട്ട് കാര്യം, ഇപ്പം നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് കളയാം. അതുപോലെ തന്നെ ടാങ്ക് എപ്പോഴും അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് ഞാൻ അഴിക്കണത് എങ്ങനെയാണെന്നുള്ളത് കൂടി കാണിച്ചു തരാം. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ അടിയിലുള്ള ഫ്യൂവൽ നമ്മൾ റിസർവ് ഒക്കെ ചെയ്യുന്ന മെഷീനറീസിനൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തുറന്ന് കളയുക. കാരണം തുറന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം കുറച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഒഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് കലക്കി വെച്ചേക്കണ ഈ പൗഡർ അതിനകത്തേക്ക് ഒഴിക്കാൻ പറ്റില്ല, ടാങ്ക് നിറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മൾ തുറന്ന് കളഞ്ഞതിന് ശേഷം പൗഡർ ഒഴിക്കുക. അപ്പോൾ ഇതാണ് ബേക്കിംഗ് സോഡ. ഇതിനകത്ത് നമ്മൾ വാങ്ങിച്ചാക്കുന്നത് 100 ഗ്രാമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 10 ലിറ്ററിൻ്റെ ടാങ്കിൽ ഒരു 80 ഗ്രാം മതിയാവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഒരു കപ്പ് എടുക്കുക, അതിനകത്ത് നമ്മൾ നന്നായിട്ട് ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തൊരു കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം മാത്രം ടാങ്കിലേക്ക് ഒഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പോകുന്നു. നമ്മൾ ബേക്കിംഗ് സോഡ ഒരു ചെറിയ പാത്രം എടുക്കുക, അതിലേക്ക് ഇത് ഇടുക കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 30 രൂപയാണ്. ഇതിലും ചെറിയ പാക്കറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ആണ് നമ്മൾ വാങ്ങിയത്. ഓക്കെ, അതിനുശേഷം ഇത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു കുഴമ്പ് പോലെ ആക്കാം. എന്നിട്ട് നമുക്ക് ഈ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളതിനിപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ എന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ടാങ്ക് നന്നായിട്ട് നിറച്ചു കൊടുക്കാം കേട്ടോ. കഴിഞ്ഞാൽ ഇനി വേണ്ടത് നമുക്ക് ഇതുപോലെ റാഡാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്താക്കുന്നത് സ്ക്രൂ ഡ്രൈവർ, പഴയൊരു സ്ക്രൂ ഡ്രൈവറാണ് എടുത്താക്കുന്നത്. പക്ഷേ ഇതല്ല ചെയ്യേണ്ടത്, നല്ല ഒരു സ്ക്രൂ എടുക്കുക. ഇത്രയും ഉള്ള ഒരു സ്ക്രൂ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം അതിന് ഇത്തിരി ഗ്രിപ്പുള്ളത് കൊണ്ട് തുരുമ്പൊക്കെ നമുക്ക് ഏർപ്പിടിക്കും. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഇത് എടുക്കാനില്ലാത്തതുകൊണ്ട് കിട്ടിയ ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും ടാങ്കായിട്ട് ഒരിക്കലും ടച്ച് ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടം വരെ ഒരു എന്താ പറയുക, ചെറിയൊരു കവറിംഗ് ഉള്ള അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ഉള്ള ഒരു സംഭവം എടുത്താക്കണത്. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ ടാങ്ക് അതിൻ്റെ പേരിലാണ് ഇങ്ങനെ പ്രശ്നം. ചില വണ്ടികളുടെ ടാങ്കിന് ഇങ്ങനത്തെ വിഷയമില്ല, കാരണം ഇത്രയും അതിൻ്റെ സെൻറ്റർ ഭാഗം ഇത്രയും ഹൈറ്റിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈഡിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുമ്പോൾ അതുമായി ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു സംഭവം എടുക്കുക. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ, സോറി, വലിയനീളമുള്ള ഒരു റാഡ് എടുത്തിട്ട് അതിലൊരു ചെറിയ പൈപ്പിൻ്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും ടാങ്കിൽ ടച്ചായ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു കുപ്പി, അതായത് എന്തെങ്കിലും മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇതാണ് ഇവിടെ നിന്ന് കിട്ടിയത്, അത് വെച്ചാണ്. അപ്പോൾ ഇതിനൊരു ഹോൾ അടിച്ചിട്ട് ഇത് നേരെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കടത്താം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ എൻഡിൽ നമ്മൾ പോസിറ്റീവ് കൊടുക്കണം അടിഭാഗത്ത് നെഗറ്റീവ് കൊടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാങ്കിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇങ്ങനെ വയ്ക്കുക ഓക്കെ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം ഒന്നില്ലെങ്കിൽ നമ്മളൊരു അഡാപ്റ്റർ മേടിച്ചിട്ട് കണക്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി ആയാലും മതി പക്ഷെ ഞാനിത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് ഒരു ഇത് ചാർജറാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തൽക്കാലം നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാം ഇതിന് ഇതുപോലെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഈ റാഡിലേക്ക് കൊടുക്കുക ഇതിലേക്ക് കൊടുത്തിട നെഗറ്റീവ് വരുന്ന പോർഷൻ ഒന്നില്ലെങ്കിൽ നമുക്ക് ടാങ്കിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പെയിൻറ് ചെയ്താക്കണതിൻ്റെ പേരിൽ മിക്കതും ടാങ്കിലേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത് ഇവിടെ തന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ കൊടുക്കുകയാണ് അതായത് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്കായിട്ട് ഒരിക്കലും ഇത് ഈ റാഡ് കണക്റ്റ് ആവരുത് അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുപോലെ തന്നെ വെക്കണം ശ്രദ്ധിക്കണം അപ്പോൾ മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ചില മിക്ക ടാങ്കുകൾക്കും ബോഡി മൊത്തം പെയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് എർത്ത് കൊടുത്താലും ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടാങ്കിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ജസ്റ്റ് കൊടുക്കാമെന്നാണ് ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വയർ വെച്ചിട്ടായാലും ഒരു ഇൻസ്റ്റലേഷൻ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് അതുപോലെ ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ കറണ്ടിലേക്ക് കൊടുത്ത് ഓണാക്കിയതിന് ശേഷം ഒരു 3-5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലുള്ള തുരുമ്പ് കംപ്ലീറ്റ് ഇളകിയിട്ട് മുകളിൽ വന്നിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത സംഭവം കാണിച്ചു തരാം ഓക്കെ വീഡിയോ ഓക്കെ പറയാം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ എടുത്തു വെച്ച ടാങ്ക് ഇന്ന് കാണിച്ചു തരാം കാരണം അതിൽ എത്രത്തോളം തുരുമ്പുണ്ടെന്നുള്ളത് പിന്നെ ഇന്നലെ വൈകിട്ട് നമ്മൾ എടുത്തു വെച്ച് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നേരം വൈകി അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് വന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ എത്രത്തോളം തുരുമ്പുണ്ടെന്നുള്ളത് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മളിത് ഇന്നലെ എടുത്തു വെച്ച ടാങ്ക് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഒഴിക്കുക ഒരു ബക്കറ്റ് ഞാൻ എടുത്ത് വെച്ചത് വേണ്ട നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലുള്ള തുരുമ്പാണ് കാണുന്നത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ തുരുമ്പൊക്കെ അങ്ങോട്ട് സെറ്റായിട്ട് പോരും കേട്ടോ ഫുള്ളാവുമ്പോൾ നമുക്ക് ഇളക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് അഴിക്കാൻ പോവേണ്ട ഇത് അഴിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലെങ്കിൽ തന്നെ ഉപയോഗിച്ച് അഴിക്കണം കാരണം ഇത് ശരിക്കും ഈ ഇത് ടൈപ്പ് അല്ല വേണ്ടത് ഇതിപ്പോൾ ഞാൻ വേറൊരു ആവശ്യത്തിന് വാങ്ങിച്ചു വെച്ചാണ് അപ്പോൾ ശരിക്കും നല്ല എല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കണം ഇത് നല്ലതാണ് പക്ഷെ ഇത് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടത് അതെ ഇതാണ് സംഭവം അപ്പോൾ ഇത് അഴിക്കുമ്പോൾ ഒടിയാതെ ശ്രദ്ധിച്ച് തന്നെ അഴിച്ചെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല എല്ലെങ്കിട്ട് തന്നെ അഴിക്കുക കാരണം നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലും കൂടുതൽ ചിലവ് ഇതിനൊക്കെ വേണ്ടി വരും മെയിനായിട്ട് അതുപോലെ തന്നെ നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഇതാണ് മെയിൻ ഇതാണ് റിസർവ് കേട്ടോ ഇതിങ്ങനെ തന്നെ തിരിച്ചു തന്നെ ഇടണം നമ്മൾ അഴിക്കുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഇടുക അല്ലെന്നുണ്ടെങ്കിൽ മാറിപ്പോയാൽ ബുദ്ധിമുട്ടാണ് കണ്ട ഇത് റിസർവിൻ്റെ ഇത് മെയിനിൻ്റെ കണ്ട ഇതും നന്നായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കുക കാരണം ഇതിലേക്കാണ് അഴുക്കുകളൊക്കെ വന്നടിയുന്നത് ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഹാർപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഹാർപ്പിക്ക് ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചേക്കണത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ടാങ്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അതിനുശേഷം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും അതിനുശേഷം നമുക്ക് പെട്രോൾ ഒഴിച്ച് ഉപയോഗിക്കാം അപ്പോൾ
മിസ്സിംഗ് മാറാനുള്ള ഐഡിയകളാണ്. ബാക്കി വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം, ടാങ്കിൻ്റെ ഈ റിസർവിൻ്റെ ഒക്കെ ഇത് നമ്മൾ ഉരിയുണ്ട്, ഇത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് അടച്ചു കൊടുക്കുക. കാരണം നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അടയ്ക്കുമ്പോൾ അഴുക്കുള്ള തുണിയൊന്നും എടുത്ത് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെ വെച്ചത്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സാധനങ്ങളാണ് ഇനി വേണ്ടത്. ഒന്ന് ഒരു ഹാർപിക്ക്, പിന്നെ ഏതെങ്കിലും ഒരു ഓയിൽ, അതായത് എഞ്ചിൻ ഓയിലാണ്. ഇതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ടാങ്ക് ക്ലിയർ ആവും. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാർപിക്ക് ടാങ്കിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഇതിനുശേഷം ഇതിൽ വെള്ളം നിറയ്ക്കണം. ഓക്കെ, ഹാർപിക്ക് ഒഴിച്ച് നന്നായിട്ട് കഴുകിയുണ്ട്. ഇനി നമ്മൾ വെള്ളം മൊത്തം എടുത്ത് കളയുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് എഞ്ചിൻ ഓയിലും കൂടി ഒഴിച്ച് ഫുള്ളായിട്ടൊന്ന് ചിറ്റിച്ച് എടുത്ത് വെയിലത്ത് വെക്കുക. അതാണ് അടുത്ത പരിപാടി. പിന്നെ ഉണ്ടല്ലോ, അതെ, നമ്മുടെ ഈ ടാങ്കിൻ്റെ ഇതഴിക്കുമ്പോൾ ഇതിലൊരു ചെറിയൊരു ഹോള് കാണുന്നത് കണ്ട, ഇത് പരമാവധി ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം ഇതിലേ കൂടിയാണ് നമ്മൾ മോൾ ഭാഗത്ത് ഇവിടെ വീഴുന്ന വെള്ളമൊക്കെ ഈ ഹോളിൽ കൂടെയാണ് താഴേക്ക് പോണത്. ഈ ഹോൾ അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പോകില്ല. അപ്പോൾ ഈ വെള്ളം നേരെ ഇതിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വരും. അങ്ങനെ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ തുരുമ്പ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് ചെറിയ കമ്പിയുടെ കഷ്ണമോ അല്ലെങ്കിൽ കേബിളിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും. അപ്പോൾ അതാദ്യം ചെയ്യണം. കാരണം ഇത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ വീണ്ടും ഇതുപോലെ ടാങ്കിൻ്റെ ഉള്ളിൽ തുരുമ്പ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇതുപോലെ ബ്ലോവർ വെച്ച് അടിക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ഫുള്ളായിട്ട് പൊക്കോളും. കാരണം എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നത് നല്ലതാണ്, ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. ഉണങ്ങിക്കഴിയുമ്പോൾ പൊക്കോളും. നമ്മൾ കുറച്ച് എഞ്ചിൻ ഓയിൽ എന്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരമാവധി ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കാൻ ശ്രമിക്കുക. കാരണം ഇത് പേടിക്കേണ്ടത്, നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പൊക്കോളും. ഇപ്പോൾ തുരുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തുരുമ്പില്ലാത്ത ഭാഗത്തൊക്കെ നന്നായിട്ട് ഓയിൽ പരമാവധി എത്തിക്കാൻ നോക്കുക. അങ്ങനെ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ ഒരു ഇതെല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ഇനി നമ്മളിത് വെയിലത്ത് വെക്കാൻ പോകുന്നു. കാരണം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 2 മണിക്കൂർ നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഓയിലായാലും എല്ലാവരും പറ്റി നല്ല അടിപൊളിയാവും. കാരണം ഈ ഓയിൽ പിടിക്കുന്നത് വളരെ നല്ലതിനാണ്. കാരണം തുരുമ്പ് അധികം വരില്ല, കാരണം ഒരു ഉണ്ട് ഉള്ളിലൊരു നല്ലൊരു കോട്ടിങ് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഓയിൽ ഒഴിക്കുന്നത്. പല ആളുകളും വിചാരിക്കേണ്ട, ഈ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരും, അല്ലെങ്കിൽ പെട്രോൾ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നൊക്കെ. പക്ഷേ ഒട്ടുമിക്ക വണ്ടികളിലും ഓയിൽ ഒഴിക്കാറുണ്ട്. ഈ പഴയ വർക്ക്ഷോപ്പുകാർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പണിയുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഒരു ചെറിയൊരളവിൽ ഈ ഓയിൽ ഒഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. ടാങ്കിന് നല്ലതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഈ ഓയിൽ ഒഴിച്ചുകൊണ്ട് ടാങ്കിൻ്റെ ഉള്ളിൽ ഓയിലിൻ്റെ ഒരു നല്ലൊരു കോട്ടിങ് വരും. അപ്പോൾ അത് ടാങ്കിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മളിത് വെയിലത്ത് വെച്ച് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എടുത്ത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതായത് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. കാരണം നമ്മൾ ഈ വണ്ടി മൊത്തമായിട്ട് അഴിച്ച് രണ്ടാമത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കി ഉള്ള കുറച്ച് കാര്യങ്ങളും, പിന്നെ കാർ ബാറ്ററിയിലേക്ക് പെട്രോൾ വരുമ്പോൾ മിസ്സിംഗ് ഇല്ലാതിരിക്കാനും ഉള്ള കുറച്ച് ഐഡിയകളും കൂടി പറഞ്ഞു തരാം. അത് അടുത്ത വീഡിയോയിലേക്ക് ആക്കാം. കാരണം അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആവും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്കൊക്കെ ചെയ്തു തന്നാൽ ഒരുപാട് സന്തോഷം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.